നമസ്കാരം. മൻ കി ബാത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി. ഇന്നതിൻ്റെ 100-ാം ലക്കമായിരുന്നു. മൻ കി ബാത്ത് ജനങ്ങളിലേക്കുള്ള തൻ്റെ ആത്മീയ യാത്രയും രാജ്യത്തെ സമഗ്ര മാറ്റത്തിൻ്റെ പ്രേരണയുമെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുന്നു. മൻ കി ബാത്തല്ല, ഉയരുന്ന പ്രസക്തമായ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മൗൻ കി ബാത്താണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നു. വാസ്തവത്തിൽ എന്താണ് നടക്കുന്നത്? ന്യൂസ് ഓവർ പരിശോധിക്കും. ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാവ് രാജു പി നായർ. സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് അല്പസമയത്തിനകം പ്രകാശൻ മാസ്റ്റർ നമുക്കൊപ്പം ചേരും. ഒപ്പം സംഘപരിവാർ സഹയാത്രികനായ യുവരാജ് ഗോകുലും ചേരുന്നു. ആദ്യം ശ്രീ രാജു പി നായരിലേക്ക്. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ മൻ കി ബാത്ത് വിശദമായി കേട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആളുകളുമായി സംവദിക്കാനുള്ള അവസരം മുഖ്യമന്ത്രിയായപ്പോഴുണ്ടായിരുന്നു, ഇപ്പോഴില്ല. അതുകൊണ്ട് ഈ മാർഗം സ്വീകരിച്ചതാണ്, വിജയകരമായി നടക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് പ്രചോദനവും പ്രോത്സാഹനവുമാകാൻ ഈ പരിപാടിക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ചില കണക്കുകളും സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ വിമർശനം വന്നു, മൗൻ കി ബാത്താണ് ഇതെന്ന്. ആ വിമർശനത്തിന് പകരം നിങ്ങൾ സ്വന്തമായൊരു പരിപാടിയൊക്കെ തുടങ്ങി പ്രധാനമന്ത്രിക്ക് മറുപടി പറയുകയല്ലേ ചെയ്യേണ്ടത്? എന്തിനാണ് ഈ വിമർശനം? എന്താണ് അഭിപ്രായം? അല്ല, പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾക്കും ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കും നിരന്തരമായിട്ടുള്ള വിമർശനങ്ങളും ആ വിഷയങ്ങൾ ഈ രാജ്യത്ത് ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെന്താ, ഇത് നരേന്ദ്രമോദിയുടെ സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഒരു പ്രൊപ്പഗാൻഡ മിനിസ്ട്രിയാണ്. ജനങ്ങളുടെ സാധാരണ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് തയ്യാറാവുകയല്ലാതെ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ കേൾക്കുക എന്നുള്ള, അല്ലെങ്കിൽ അവർ പറയുന്ന വിഷയങ്ങൾ അത് വക്രീകരിച്ചതാണെങ്കിലും കെട്ടുകഥകളാണെങ്കിലും അത് ജനങ്ങളുടെ മേൽ അടിച്ചമർത്തുക, അടിച്ചേൽപ്പിക്കുക എന്നുള്ള ഒരു സമീപനമാണ് തുടക്കം മുതൽ നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ രാജ്യത്ത് 9 വർഷത്തിനടുത്ത് പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴും ഒരിക്കൽ പോലും ഈ രാജ്യത്തെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, ആ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാവാത്തതെന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഈ രാജ്യം എങ്ങനെയാണ് ഈ നേട്ടത്തിലേക്ക് എത്തിയത്? രാജ്യം 75 വർഷക്കാലം എത്തുമ്പോൾ അതിൻ്റെ സിംഹഭാഗവും ഈ ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിച്ചപ്പോൾ ആ രാഷ്ട്രീയ നേതാക്കന്മാർ മുഴുവൻ ഈ രാജ്യത്തിൻ്റെ പരിപാടികൾ തീരുമാനിച്ചിരുന്നത് ഈ രാജ്യത്തിൻ്റെ സമൂഹങ്ങളിൽ ഇടപെട്ടിരുന്നത് ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം തേടിക്കൊണ്ടാണ്, അവരെ കേട്ടുകൊണ്ടാണ്. അങ്ങനെ അവരെ കേട്ടതിൽ നിന്നുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ അഭിമാന സ്തംഭങ്ങളായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട്. നമുക്കറിയാം, തൊഴിലുറപ്പ് പദ്ധതി പോലെ ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ, എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ പോലെയുള്ള, റൈറ്റ് ടു ഇൻഫർമേഷൻ പോലെയുള്ള, ജനങ്ങൾക്ക് അധികാരം കൊടുക്കുന്ന ഒരു റൈറ്റ് ബേസ്ഡ് പാരഡൈമിലേക്ക് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം ഭരണം മാറിയത് 2004 മുതൽ 2014 വരെയുള്ള യു പി എയുടെ സമയത്ത് അത് ചെയ്തത് ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ടാണ്, ജനങ്ങളുടെ ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ്. ഇവിടെ ജനങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നില്ല, ജനങ്ങളുമായി സംവദിക്കുന്നില്ല, അതോടെയാണ് ഈ രാജ്യത്തിൻ്റെ വികസനം മുരടിച്ചു പോയത്. ഇന്നിപ്പോൾ പറയുന്ന കഥകളെല്ലാം കെട്ടുകഥകളാണ്. നമുക്കറിയാം 2020 ഈ രാജ്യം എവിടെയാണ് എത്തിയിരുന്നത്, നമുക്ക് വളരെ വ്യക്തമായിട്ട്. കോവിഡിന് മുമ്പ് സത്യം പറഞ്ഞാൽ ഈ സർക്കാർ കോവിഡ് അനുഗ്രഹമായി രക്ഷപ്പെട്ടൊരു സർക്കാരായിരുന്നു. 7.4 2014 യു പി എ ഗവൺമെൻറ് നിന്നിരുന്ന വളർച്ച അത് 2 വർഷം കൂടി തുടർന്നു. കാരണം ഈ സാമ്പത്തിക രംഗം അങ്ങനെയാണ്, അതിൻ്റെ എഫക്റ്റ് പിന്നീടുള്ള 1-2 സാമ്പത്തിക വർഷങ്ങളുണ്ടായി. അതിനുശേഷം 2016-17 കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ 4.2 ആയിട്ട് ജി ഡി പി കുറയർ, നമുക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴും നമ്മുടെ എല്ലാം മനസ്സിൽ നിൽക്കുന്ന ഒരു ചിത്രം. ചിദംബരത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇ ഡി പോകുമ്പോൾ ആ അറസ്റ്റിനകത്ത് നിന്നുകൊണ്ടും ജി ഡി പി 5% എന്ന് ചിദംബരം പറഞ്ഞ രംഗം നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർന്നടിഞ്ഞത് ഈ രാജ്യത്തെ ജനങ്ങളെ കേൾക്കാതിരുന്ന, ജനങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു സർക്കാരിന് ഇത്തരത്തിലൊരു നോട്ടു നിരോധനം പോലെയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റുമോ? ജി എസ് ടി ഇത്തരത്തിലുള്ള പോലെയുള്ള ഒരു അശാസ്ത്രീയമായ നികുതി ഘടന ഉണ്ടാക്കാൻ സാധിക്കും? അപ്പോൾ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടാതെ തങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചമർത്തുന്നതാണ്. ഇവിടെ എത്രയോ കാതലായ വിഷയങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒന്നിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് മറുപടിയുണ്ടോ? ഒരു ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്ന ഗവർണർ, പുൽവാമ സംഭവം നടക്കുമ്പോൾ അധികാരമുണ്ടായിരുന്ന ഗവർണർ, ഇതിൻ്റെ ഉള്ളുകളികൾ മുഴുവൻ അറിയാവുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്, നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് മറുപടി കേട്ടിട്ടുണ്ടോ? ഇല്ല.
ഇന്ത്യയുടെ രാഷ്ട്രപതി പോലും ആരെ കാണണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്ന് ഈ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസിനെതിരെ ആരോപണം ഉന്നയിച്ചു. രാഷ്ട്രപതി ഭവനിൽ നിന്നോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നോ ഒരു നിഷേധക്കുറിപ്പ് പോലും ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്ത് ഇന്ന് അദ്ദേഹം പറഞ്ഞതിൽ ചില ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹം നേരത്തെ നടത്തിയ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ബേട്ടി ബച്ചാവോ എന്നുള്ള കാര്യം പറഞ്ഞു, ഒരു സ്ത്രീയെ വിമോചനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ അഭിമാന താരങ്ങൾ ഇന്ന് ജന്തർ മന്ദറിൽ സമരത്തിലാണ്. എന്തിനാ ഈ ബി ജെ പിയുടെ കീഴിലുള്ള ഒരു എം പി, അത് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആളെ ഈ എന്താ സെക്ഷൽ ഹരാസ്മെന്റിനുടെ കേസുണ്ടായിട്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നമ്മുടെ ഗുസ്തിയുടെ താരങ്ങൾ സമരത്തിലാണ്. അപ്പോഴാണ് ബേട്ടി ബച്ചാവോവിനെ കുറിച്ച് പറയുന്നത്. ഇത്തരത്തിലുള്ള വക്രീകരിച്ച കഥകളും ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ നീറുന്ന പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ വേണ്ടി എല്ലാ മാസവും അദ്ദേഹം നടത്തുന്ന ചില എന്താ പറയുക ഒരു ഫാസിസ്റ്റ് അവനവനിസം പറയുന്നതിനപ്പുറം ഇന്നെന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ മൻ കി ബാത്തിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ പഠിച്ചു എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് മൻ കി ബാത്തിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കുന്നത്? ഈ രാജ്യത്തെ ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങളോട് സംവദിക്കാതെ, അവരിൽ നിന്നുള്ള അറിവുകൾ ലഭിക്കാതെ ഏത് പ്രധാനമന്ത്രിക്ക്, ഏത് രാഷ്ട്രീയ നേതാവിന്, ഏത് സാമൂഹ്യ പ്രവർത്തകനാണ് അറിവ് ലഭിക്കുക? ഒരറിവും ലഭിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്വന്തം ബോധ്യങ്ങളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പോലും, മൻ കി ബാത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ പോലും പച്ചക്കള്ളവും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ്. കള്ളം പറയുന്നു എങ്കിൽ എന്താണ് അങ്ങനെ ചൂണ്ടിക്കാട്ടാൻ രാജു പി നായർക്ക് ഉള്ളത്? അല്ല, കള്ളം പറയുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇന്ന് ഈ രാജ്യത്ത് ബേട്ടി ബച്ചാവോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണം ഏറ്റവും നല്ല രീതിയിൽ പോകുന്നു എന്ന് പറയാൻ ശ്രമിക്കുന്നത്? അദ്ദേഹത്തിന്റെ മൂക്കിന് കീഴിലല്ലേ ഈ ജന്തർ മന്ദറിൽ കുട്ടികൾ അവിടെ കിടക്കുന്നത്? എന്താണ് അവരുന്നയിക്കുന്ന ആവശ്യം? അവരുന്നയിക്കുന്ന ആവശ്യം ഈ സർക്കാരിനെ രാജിവെക്കാനാണോ, അട്ടിമറിക്കാനാണോ? അല്ലല്ലോ. അവരുന്നയിക്കുന്ന ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള ആരോപണമാണ് ബി ജെ പിയുടെ എം പിക്കെതിരെ ഉന്നയിക്കുന്നത്. ആ എം പി ആരാ? അദ്ദേഹം പറയുകയാണ്, ഒരു ഒരു ജനുവരിയിൽ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുകയാണ്, ഞാൻ ഒരാളെ വെടിവെച്ചു കൊന്നിട്ടുണ്ട് എന്ന് കുറ്റസമ്മതം നടത്തുകയാണ് മാധ്യമങ്ങളിലൂടെ. ഈ രാജ്യത്ത് ഭരണഘടനയ്ക്ക് ഒരല്പമെങ്കിലും വിലയുണ്ടെങ്കിൽ, നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങൾക്ക് 1% വിലയുണ്ടെങ്കിൽ, ഞാൻ ഒരാളെ വെടിവെച്ചു കൊന്നു എന്ന് പറയുന്നൊരു നേതാവ്, ഞാൻ നിങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ നിങ്ങൾ കോടതിയിൽ അല്ലെങ്കിൽ ഇവിടെയാണ് പോകേണ്ടത്, നിങ്ങൾ ഇവിടെ കിടക്കരുത് എന്ന് പറഞ്ഞ് ഒരു സമരത്തെ അവഹേളിക്കുന്ന ഒരാൾക്ക് 1 നിമിഷം ആ അധികാരസ്ഥാനത്ത് തുടരാൻ കഴിയുമോ? ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് മുഴുവൻ നീതി നിഷേധിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള എം പി ആണ്, അദ്ദേഹം ആ എം പിമാരുടെ സഭയുടെ നേതാവാണ്, ആ നേതാവാണ് ഇന്ന് പോക്സോ കേസ് ഉൾപ്പെടെ പ്രതിയായിട്ട് നിൽക്കുന്നത്. എവിടെ നടപടി? ആ നടപടി എടുത്തിട്ട് വേണ്ടേ ഇദ്ദേഹം മൻ കി ബാത്തിലൂടെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള സ്ലോഗൻ പറയാൻ, ഈ രാജ്യത്തെ സ്ത്രീകൾ എൻ്റെ കീഴിൽ സുരക്ഷിതരാണ് എന്ന് പറയാൻ? അപ്പോൾ അവിടെ തന്നെ പച്ചക്കള്ളമാണ് നമ്മൾ തെളിഞ്ഞില്ലേ? പിന്നെ ഈ രാജ്യം വലിയ വികസനത്തിലേക്ക് പോകുന്ന എന്ത് കോൺട്രിബ്യൂഷൻ, എന്ത് കോൺട്രിബ്യൂ? ഞാൻ ചോദിക്കട്ടെ, ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റ്, ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുള്ള ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റ് 9 വർഷമായിട്ട് പറയാനുണ്ടോ? തൊഴിലുറപ്പ് പദ്ധതി പോലെ ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ വേഗത നൽകിയ പദ്ധതി, അതിനെ കഴുത്തു ഞെരിച്ചു കൊല്ലുകയാണ്. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ആശ്രയമായിരുന്ന പദ്ധതിയല്ലേ, അതിനെ കഴുത്തു ഞെരിച്ചു കൊല്ലുകയാണ്. ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കേണ്ട എം എസ് എം ഇ സെക്ടർ തകർത്ത് കളഞ്ഞില്ലേ ജി എസ് ടി കൊണ്ടും നോട്ട് നിരോധനം കൊണ്ടും? ആ നോട്ട് നിരോധനം കൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ 50 ദിവസം അതല്ലെങ്കിൽ എന്നെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു മൻ കി ബാത്തിൽ 2016 ശേഷമുള്ള ഏതെങ്കിലും ഒരു മൻ കി ബാത്തിൽ എനിക്ക് തെറ്റു സംഭവിച്ചു എന്ന് പറഞ്ഞോ? ഇദ്ദേഹത്തിനൊന്നും തെറ്റു പറ്റരുതെന്ന് നമ്മളാരും പറയില്ല. രാജ്യത്തെ എല്ലാ മനുഷ്യനും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യനും തെറ്റുകൾ സംഭവിക്കും. ഞാൻ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്നുപോലും സത്യസന്ധതയോട് പറയാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം വക്രീകരിക്കുകയാണ്,
ഈ പറയുന്ന ഇത്രമാത്രം ലക്ഷക്കണക്കിന് കോടി രൂപ ഇവിടെ കള്ളപ്പണമുള്ളതെല്ലാം തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി താൻ എടുത്ത നടപടി തെറ്റാണെന്ന് പോലും പറയാൻ കഴിഞ്ഞില്ല. അതിനു പകരം കൃത്രിമമായിട്ട് ശത്രുക്കളെ സൃഷ്ടിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഞങ്ങൾ വരുമ്പോഴത്തേക്ക് മറ്റേ ഇദ്ദേഹത്തെ നമ്മുടെ ശരി രാജു പി നായർ, ഞാൻ തിരിച്ചെത്താം. അങ്ങനെ പറഞ്ഞാൽ പ്രധാനമന്ത്രി മറുപടി പറയാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം തേടേണ്ടി വരും ഈ നോട്ടു നിരോധനം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച്. യുവരാജ് ഗോകുലിന് മറുപടി പറയാനുണ്ടാവും, കേട്ടിട്ടുണ്ടാവും രാജു പറഞ്ഞത്. പ്രധാനപ്പെട്ട ആക്ഷേപം ഇതൊരു സംവാദ പരിപാടി എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നത് ഒരു സംവാദ പരിപാടി എന്നാണ്. വാസ്തവത്തിൽ ഇതിനെ സംവാദ പരിപാടി എന്ന് എങ്ങനെ വിശേഷിപ്പിക്കാനാവുമെന്ന ചോദ്യം ഒന്ന്. രണ്ട്, പ്രസക്തമായ ഈ നോട്ട് നിരോധനം അടക്കം, അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് 100 കോടി കള്ളപ്പണം തിരിച്ചെത്താൻ പോകുന്നുവെന്ന്. എത്തിയില്ല, കുറഞ്ഞ പക്ഷം ക്യൂ നിന്ന് മരിച്ച 120 പേരുടെ ആരുടെയെങ്കിലും കുടുംബാംഗങ്ങളുമായിട്ടെങ്കിലും ഈ പരിപാടിക്കിടയിൽ സംവാദം നടത്താൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ കഴിയണമായിരുന്നു. അതൊന്നും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ മൻ കി ബാത്ത് അല്ല, മൗൻ കി ബാത്ത് ആണെന്ന ആക്ഷേപം വിമർശനം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത് ഏഷ്യാനെറ്റ് ന്യൂസിനും അബ്ജോദിനും ഒരു അഭിനന്ദനം പറയുകയാണ്. കാരണം പ്രധാനമന്ത്രി മൻ കി ബാത്ത് എന്ന പരിപാടി തുടങ്ങി 100-ാമത്തെ എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ മൻ കി ബാത്ത് എന്ന് പറയുന്ന പരിപാടി ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ശ്രദ്ധിച്ച പരിപാടിയാണ്. ഈ മൻ കി ബാത്ത് എന്ന് പറയുന്ന പരിപാടി തുടങ്ങിയത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് BJP വക്താക്കളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ വക്താക്കളുണ്ട്. അവർ അതാത് സ്ഥലങ്ങളിൽ എല്ലായിടത്തും കൃത്യമായി മറുപടി പറഞ്ഞു പോയിട്ടുമുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് ചർച്ച ചെയ്ത് അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ചർച്ച എന്നുള്ള ആദ്യമേ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പോകാം. അതൊന്നും ഇപ്പോഴും പോകുന്നതിന് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് അതിലേക്ക് പോകാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൻ കി ബാത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാം. കാരണം വെച്ചാൽ മൻ കി ബാത്ത് ആണല്ലോ ഇവിടുത്തെ ചർച്ചാ വിഷയം. മൻ കി ബാത്ത് ഇന്ത്യയിലെ എല്ലാ മേഖലകളെയും, സമഗ്രമായ മേഖലകളെയും പരാമർശിച്ചു പോയ ഒരു പരിപാടിയാണ്. ഇന്ത്യയിൽ ഒട്ടും അറിയപ്പെടാതെ കിടന്നിരുന്ന, വളരെ നിസ്വാർത്ഥമായി, ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഇന്ത്യയുടെ അല്ലെങ്കിൽ അവരവരുടെ പ്രദേശത്തിൻ്റെ ഒക്കെ സർവതോന്മുഖമായ വികസനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ സമർപ്പിച്ചിരുന്ന ഒരുപാട് വ്യക്തികളെ ലോകമറിഞ്ഞത് മൻ കി ബാത്തിലൂടെയായിരുന്നു. പലരുടെയും കുടിലുകൾക്ക് മുൻപിൽ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും അന്താരാഷ്ട്ര ചാനലുകൾ ഉൾപ്പെടെ വന്നു നിൽക്കുകയും അവർ അത്രയും വലിയ ടോക്കിംഗ് പോയിൻ്റ്സായിട്ട് മാറുകയും ചെയ്ത സംഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയെത്ര പേർ രാജൻ സാഹിബിനെ പോലെ, രാജപ്പൻ സാഹിബിനെ പോലെ, ശ്രീമൻ നാരായണനെ പോലെ, അല്ലെങ്കിൽ ഇടമലക്കുടിയിലെ ജനങ്ങളെ പോലെയൊക്കെ സമഗ്രമായ മേഖലയിൽ പരാമർശിച്ചു പോയ ഒന്നാണ്. പിന്നെ പ്രധാനമന്ത്രി സംവദിക്കുന്നില്ല, പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുന്നില്ല, പ്രധാനമന്ത്രി ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രി ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ ഒന്നും പോയിട്ടില്ല. നിങ്ങൾ ഉന്നയിച്ച ഈ ആരോപണങ്ങളൊക്കെ തന്നെയും പാർലമെൻറ്റിൽ നിങ്ങളുടെ നേതാവായിരുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുകയും അതിനെല്ലാം എണ്ണി എണ്ണി അദ്ദേഹം കൃത്യമായി പാർലമെന്റിൽ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല യുവരാജ് ഗോകുൽ. ഏറ്റവും ഒടുവിൽ അദാനിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. അതിന് മറുപടി പറയാതിരിക്കാൻ വേണ്ടി വിചിത്രമായ രീതിയിൽ, നമ്മൾ സാധാരണ കാണാത്ത രീതിയിൽ ഭരണപക്ഷമാണ് സഭ നിരന്തരമായി തടസ്സപ്പെടുത്തിയത്. അദാനിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി ചോദ്യം, ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ ആരോപണവുമായി വരുന്നു. അതിന് പ്രത്യേകിച്ച് യാതൊരു അടിസ്ഥാനവും ഇല്ല. അവർ എവിടെ നിന്ന് ഒരു ഹോക്സ് ആയിട്ടൊരു കണക്കുണ്ടാക്കിയിട്ടുണ്ട് 20,000 കോടി എന്ന് പറഞ്ഞിട്ട്. ആ അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാൻ പറയേണ്ട വിഷയങ്ങളിൽ എല്ലാത്തിലും എണ്ണി മറുപടി. പ്രതിപക്ഷം ഒളിക്കാൻ സ്ഥലമില്ലാതെ ഓടുന്ന തരത്തിലുള്ള അവസ്ഥയായിരുന്നല്ലോ. മറ്റേ കണ്ണടച്ച് കാണിക്കലും ബഹളമൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് പാർലമെന്റിൽ സംഭവിച്ചത്? അവസാനം എഴുന്നേറ്റ് വന്ന് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നു, അവിടെ നിന്ന് തിരിച്ച് മറുപടി കിട്ടുന്നു. മറുപടി കിട്ടുന്നത് രാഹുൽ ഗാന്ധി തിരിച്ച് വേറെ ശൂന്യാകാശത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നു. നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ പ്രധാനമന്ത്രി മറുപടിയെ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. പ്രധാനമന്ത്രി എവിടെയാണോ മറുപടി പറയേണ്ടത് അവിടെ കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നിരയിൽ ഇരിക്കുന്നത് മുഴുവനും ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ആൾക്കാരാണ്. ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് തന്നെയാണല്ലോ ഈ പറയുന്ന പ്രതിപക്ഷ എംപിമാർ ചോദിക്കാനുള്ളത്. ആ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും സർക്കാർ മറുപടി പറയുന്നുണ്ട്, പ്രധാനമന്ത്രി പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് മറുപടി പറയുന്നുമുണ്ട്. പിന്നെ ഈ മറുപടിയേ പറയുന്നില്ല എന്ന് പറയുന്നതിനകത്തേറ്റാണ്. പിന്നെ അവർ പറയുന്ന
പറയുന്നത് പോലെ അവരാഗ്രഹിക്കുന്ന സ്ഥലത്ത് ചെന്ന് അവരാഗ്രഹിക്കുന്ന തരത്തിൽ ഇറങ്ങി നിന്ന് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ബി ജെ പിയുടെ വക്താക്കൾ സംസാരിക്കുന്ന പോലെ, സ്പോക്സ് പേഴ്സൺ സംസാരിക്കുന്നത് പോലെ, ഇനിയിപ്പോൾ നാളെ ഏതെങ്കിലും മീഡിയ കണ്ടാൽ പറയും പ്രധാനമന്ത്രി ഇന്ന ചാനലിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് വന്നില്ല എന്ന് പറയും, അത് ഭീരുത്വം കൊണ്ടാണെന്ന് പറയും. അപ്പൊ എവിടെയെങ്കിലും പറയണ്ടേ? യുവരാജ് ഗോഖലെ പറയുന്നത് പോലെ പ്രധാനമന്ത്രി അങ്ങനെ മറുപടി പറഞ്ഞ പറയാതെ പോയ വിഷയങ്ങൾ എണ്ണി പറയാം. ഏറ്റവും ഗുരുതരത്തേതാണ് അദാനിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതിനുശേഷം വന്നതാണ് പുൽവാമയെക്കുറിച്ച്, പുൽവാമയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിലെ സൈനികരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഏറ്റവും ഗുരുതരമായ ആരോപണത്തിന് പ്രധാനമന്ത്രിയിൽ നിന്ന് മറുപടി രാജ്യം തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആരോപണം തള്ളിക്കൊണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ മറുപടി വന്നില്ല. ഏതെങ്കിലും സ്പോക്സ് പേഴ്സൺ എവിടെയെങ്കിലും മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്ന യുവരാജ് ഞാൻ പറഞ്ഞിട്ട് യുവരാജ് പറഞ്ഞോളൂ, ഞാൻ സമയം തരാം. യുവരാജ് പറഞ്ഞോളൂ, ഞാൻ നമ്മൾ രണ്ടുപേരും സംസാരിച്ചാൽ ആളുകൾക്ക് കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഏറ്റവും ഒടുവിൽ ഈ ബേട്ടി ബച്ചാവോ ഇപ്പോൾ ഈ രാജു ഉന്നയിച്ച കാര്യം തന്നെ മൻ കി ബാത്തിന്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് അവിടെ ഇരിക്കുന്ന ഗുസ്തി താരങ്ങൾ തന്നെ പലതവണ പറഞ്ഞു മാധ്യമങ്ങളോടക്കം. ഇത് മൻ കി ബാത്ത് ആണെങ്കിൽ ഞങ്ങളുടെ മനസ്സിലുള്ളത് പ്രധാനമന്ത്രി കേൾക്കണമെന്ന്. അവർ പോക്സോ കേസ് വകുപ്പ് ചുമത്തിയ ആളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല ഈ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയുടെ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചു. രാജ്യത്തെ തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ അത്രയും തൊഴിൽ ഇതുവരെ ലഭിച്ചു. 2 കോടി പേർക്ക് തൊഴിൽ വെച്ച് ഒരു വർഷം നൽകുമെന്നാണ് പറഞ്ഞത്. കർഷകർക്ക് 50% ലാഭം നൽകുമെന്നാണ് പറഞ്ഞത്. ഇത്തരം ചോദ്യങ്ങൾക്ക് നേരത്തെ നൽകിയ വാഗ്ദാനങ്ങളുടെ മറുപടി അല്ലെങ്കിൽ അത് എവിടെ എത്തി നിൽക്കുന്നു എന്ന് പ്രധാനമന്ത്രിയോട് ആരെവിടെ ചോദിക്കും? പാർലമെന്റിൽ യുവരാജ് ചോദിച്ച് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിക്ക് മറുപടി ഉണ്ടെങ്കിൽ മാത്രം, മറുപടി ഉള്ള വിഷയങ്ങളിൽ മാത്രം, വിഷമകരമല്ലാത്ത ചോദ്യമാണെങ്കിൽ മാത്രം എപ്പോഴെങ്കിലും മറുപടി പറഞ്ഞാലായി. അതല്ലേ നടക്കുന്നത്. ഇതൊരു റേഡിയോ പ്രഭാഷണമായി മൻ കി ബാത്തിലായാലും പുറത്തായാലും അതല്ലേ നടക്കുന്നത്. റാഫേൽ ഉൾപ്പെടെ വിഷയങ്ങളിൽ മറുപടി പറയുവാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി ഇപ്പോൾ രാജിവെച്ചേക്കുമെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളിൽ ഗംഭീരമായ ചർച്ചകൾ നടത്തുകയും പ്രതിപക്ഷം ഒരു ദിവസം മുഴുവൻ അവിടെ ചർച്ച നടത്തുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഉണ്ടാവുകയും ആരോപണങ്ങൾക്ക് എല്ലാത്തിനും എണ്ണി എണ്ണി പ്രധാനമന്ത്രിയും ബി ജെ പി മന്ത്രിസഭയിലെ മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ വന്ന് മറുപടി പറയുന്നത് നമ്മൾ എത്രയോ തവണ കണ്ടതാണ്. ആ മറുപടികൾ വരുന്നതോടുകൂടി തന്നെ ഈ വരുന്ന ആരോപണങ്ങൾ മുഴുവൻ ആവിയായി പോകുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെ സത്യപാൽ മാലിക്കിന്റെ വിഷയം അബ്ജോദ്, സത്യപാൽ മാലിക് ഉന്നയിക്കുന്ന ആരോപണം എന്താണ്, അല്ലെങ്കിൽ സത്യപാൽ മാലിക്കിന്റെ ക്രെഡിബിലിറ്റി എന്താണ്? അദ്ദേഹം ഒരു തവണ വന്നിട്ട് പറയുന്നു ഞാൻ അദ്ദേഹം അമിത്ഷാക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഈ പറയുന്ന പർട്ടിക്കുലർ ആരോപണം ഉന്നയിക്കുന്ന അതേ ഇന്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറയുന്നു ഞാൻ കഴിഞ്ഞ വർഷം വെറുതെ പറഞ്ഞത് ഞാൻ ഒരു ആരോപണം പറഞ്ഞതാണ് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ആരോപണത്തിനെയാണോ നമ്മൾ എടുത്തിട്ട് ചർച്ച ചെയ്യേണ്ടത്? അല്ലെങ്കിൽ തന്നെ അതിനകത്ത് എന്തായിരുന്നു ആരോപണം എന്നുള്ളതിനെ കുറിച്ച്? പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോഴാണോ യുവരാജ് ഈ സത്യപാൽ മല്ലിക്കിന്റെ ക്രെഡിബിലിറ്റി പോയത്? അല്ലല്ലോ, അദ്ദേഹം കുറച്ച് കാലമായിട്ട്, ഇപ്പൊ നമുക്കറിയാം കർഷക സമരം എന്ന് വിളിച്ച ഇടനിലക്കാരുടെ സമരം നടക്കുന്ന കാലഘട്ടം മുതൽ ഈ പറയുന്ന സത്യപാൽ മാലിക് ഇടഞ്ഞു നിൽക്കുകയാണ്. അതിന് അദ്ദേഹത്തിൻ്റെതായ ജാതിപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാവും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പ്രധാനമായും ഒരു ജാട്ട് മേഖലയിൽ നടന്നിരുന്ന സമരമാണ്. ആ ജാട്ട് മേഖലയിൽ നടന്നിരുന്ന സമരമായതുകൊണ്ട് തന്നെ ജാട്ടുകളെ പ്രതിനിധീകരിച്ച് നിന്നിരുന്ന ഒരു നേതാവായതുകൊണ്ട് അദ്ദേഹം അതിനകത്ത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയനാണ് അദ്ദേഹം ബി ജെ പിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ എടുത്തിരുന്നത്. അന്ന് മുതൽ അദ്ദേഹം ബി ജെ പിയുമായിട്ടും കേന്ദ്ര സർക്കാരുമായിട്ടും ഉരസലിലാണ്. അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് അദ്ദേഹം അമിത്ഷായ്ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് വന്നിട്ട് അമിത്ഷായ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചത് വെറുതെ ആയിരുന്നു എന്ന് പറയുന്നത്, അതിനുശേഷം പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം എന്ന പേരിൽ എന്തോ പറയുന്നത്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഞാൻ സമ്മതിക്കുന്നു സത്യപാൽ മാലിക്കിന്റെ ആരോപണത്തിന് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് എടുക്കാം. അതിനെന്താണ് എവിഡൻസ്? അതിനൊരു എവിഡൻസ് വേണ്ടേ? ഒന്ന് ഉന്നയിക്കുന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി ഒരു സംശയത്തിൽ നിൽക്കുന്ന സമയത്ത് ഓക്കെ ക്രെഡിബിലിറ്റി വളരെ ക്രെഡിബിൾ ആയിരിക്കും. എവിഡൻസ് ഉണ്ടെന്ന് ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് അന്വേഷിച്ചല്ലേ കണ്ടുപിടിക്കാൻ പറ്റൂ. ആരന്വേഷിക്കും? ഒരു മറുപടി പറയാൻ പോലും തയ്യാറാവുന്നില്ല. അദാനിയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഇത് ഏതെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുമായി അടുത്ത് നിൽക്കുന്ന വ്യവസായവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ആക്ഷേപം ഉന്നയിച്ചിരുന്നെങ്കിൽ പിറ്റേ ദിവസം സെബി അടക്കമുള്ള ആളുകൾ 5 ദിവസത്തിനകം ഇവിടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഇത് നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. അപ്പോഴാണല്ലോ അത് അന്വേഷിക്കേണ്ടി വരിക. ആരോപണം ഉന്നയിക്കുന്നയാൾ വിത്ത് എന്ത് എവിഡൻസ് ആണ്? ഏതെങ്കിലും ഒരു പത്രത്തിന് കൊടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആണോ നമ്മൾ ഒരു വിഷയത്തിന് പ്രധാനമന്ത്രി നേരിട്ട് പ്രതികരിക്കേണ്ടതായിട്ടുണ്ട് അടിസ്ഥാനം എന്ന് പറയുന്നത്? അതിനൊരു എവിഡൻസ് വേണ്ടേ? അതിനെ ബാക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? ഒരു ബാക്കിങ്ങും ഇല്ലാതെ വെറുതെ ഒരു ആരോപണം അങ്ങ് പറയുകയാണ്. അല്ലെങ്കിൽ തന്നെ അവിടെ എന്തായിരുന്നു ആരോപണം? എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല പുൽവാമ വിഷയത്തിൽ എന്താണ് ആരോപണം. പ്രധാനമന്ത്രി ഗൂഢാലോചന നടത്തി 40 സൈനികരെ കൊന്നു എന്നാണോ ആരോപണം? അങ്ങനെ അവർ ആരോപണം ഉന്നയിച്ചു. അങ്ങനെ സത്യപാൽ മല്ലിക്ക് ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ. സുരക്ഷാ ഭീഷണി എന്താണെന്ന് പറഞ്ഞിട്ടും കൊടുക്കാൻ കഴിയുമായിരുന്ന സൗകര്യം കൊടുക്കാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന ആക്ഷേപമാണ് ഉന്നയിച്ചത്. അല്ല, അതെ തീർച്ചയായും മരിച്ച ജവാന്മാരുടെ കുടുംബാംഗങ്ങളെങ്കിലും മറുപടി അർഹിക്കുന്നില്ല. നമുക്ക് എങ്ങനെയാണ് അതിനെ അങ്ങനെ പറയാൻ കഴിയും? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ആരോപണം? എയർ ലിഫ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണോ ആരോപണം? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, അതാണോ ആരോപണം?
അതെ, സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ടും അവരെ റോഡ് സുരക്ഷാ ഭീഷണി എന്നുള്ളത് അതൊരു ഫാക്ടർ അല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കശ്മീരിൽ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും എന്ത് അറ്റാക്ക് നടന്നിരുന്നാലും ഒരു അറ്റാക്ക് നടന്നില്ലെങ്കിലും അവിടെ ഒരു സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നതാണ്. കാരണം കശ്മീർ അത്രയും വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ സുരക്ഷാ ഭീഷണി എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന സാഹചര്യം ആയിരുന്നില്ല എന്ന് യുവരാജിനും അറിയാം, എനിക്കും അറിയാം, വ്യക്തമല്ല. അങ്ങനെ അങ്ങനെ പറയാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുൽവാമയിൽ അറ്റാക്ക് നടക്കുന്നതിന്റെ തലേ ദിവസവും ഇതുപോലൊരു ദിവസം മാത്രമായിരുന്നു. നമ്മൾ അവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്താ നടക്കുന്നതാണ്. ഇനി എയർലിഫ്റ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ജമ്മുവിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് അവരെ എവിടെയാ കൊണ്ടുവരിക? കശ്മീരിൽ കൊണ്ടുവരായിരിക്കും, അല്ല ശ്രീനഗറിൽ കൊണ്ടുവരായിരിക്കും. അവിടെ നിന്ന് അവരെങ്ങനെയാ പോവുക? അവിടെ നിന്നും അവർക്ക് ബൈ റോഡ് തന്നെയല്ലേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഏതാണ്ട് 400,000 പട്ടാളക്കാരാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ പട്ടാളക്കാരെന്ന് ഞാൻ പറയുന്നില്ല, ഡിഫൻസ് പേഴ്സൺസ് ആണ് ജമ്മു കശ്മീരിലുള്ളത്. ഇതിനകത്ത് ഓരോ 100,000 പേരും ഓരോ വർഷവും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതേ പ്ലസ് ആണ് ലീവിന് പോയിട്ട് വരുന്നവർ. അവർ ഡൽഹിയിൽ നിന്ന് ജമ്മുവിലേക്ക് വരുന്നു, ജമ്മുവിൽ നിന്ന് അവരെ ബൈ റോഡ് തന്നെയാണ് ഇത്രയും കാലവും പോക്കും. അതിന് മുമ്പ് വരെ കൊണ്ടുവരുന്ന ബൈ റോഡ് തന്നെയാണ്. ഈ 100,000 പേര് എയർലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്ന പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ? ഇപ്പൊ സാഹചര്യമായിരുന്നില്ല ഈ പറയുന്ന വിഷയത്തിൽ ഉന്നയിക്കപ്പെടുന്നതെന്ന് യുവരാജനും അറിയാം, എനിക്കും അറിയാം, കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. എനിക്കറിയാന്ന് പറഞ്ഞാൽ എങ്ങനെ, ഞാൻ ആ വിഷയം പഠിച്ച ഒന്നാമത്തെ കാര്യം ഇന്ന് ആ വിഷയമായിരുന്നു ചർച്ചയെങ്കിൽ ആ വിഷയത്തിൽ അല്പം കൂടി ഡെപ്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിന്റെ അകത്ത് ഞാൻ പഠിച്ചിടത്തോളം അതിനകത്ത് എനിക്ക് ഒരു ആരോപണത്തിന്റെ ഫാക്ടർ കാണുന്നില്ല. ശരി ശരി യുവരാജ്, ഇനി പ്രകാശൻ മാസ്റ്റർ പറയാം. ഈ ഇപ്പോൾ യുവരാജ് സൂചിപ്പിച്ചത് ഇതൊരു നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാനുള്ള, രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു വേദിയല്ല മൻ കി ബാത്ത്. അത് രാജ്യത്തെ ഒരുപാട് ആളുകളെ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കാനും ഒരുപാട് ആളുകളുമായി പ്രധാനമന്ത്രിക്ക് സംവദിക്കാൻ, അതിപ്പോൾ ആഗ്രഹിക്കുന്ന ആളുകളുമായിട്ടാണെങ്കിൽ പോലും സംവദിക്കാനുമുള്ളൊരു അവസരമെന്നാണ്. പിന്നീട് പിന്നെ എന്തിനാണ് ഈ മൻ കി ബാത്തിനെ കുറിച്ചുള്ള വിമർശനം? പ്രധാനമന്ത്രിക്ക് മറുപടിയില്ലേ എന്ന വിമർശനം? ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രധാനമന്ത്രിയാവുന്ന ആളല്ല നരേന്ദ്രമോദി. ഇന്ത്യയിൽ നിരവധി പ്രധാനമന്ത്രിമാർ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അങ്ങനെയെല്ലാം ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, അവർ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അവർ നടത്തുന്ന പ്രസംഗങ്ങളിലും ഇൻ്റർവ്യൂവിലും അതുപോലുള്ള കാര്യങ്ങളിലൂടെ. മറ്റൊന്ന്, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ, അത് ദൃശ്യമാധ്യമങ്ങളുണ്ട്, ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലുണ്ട്, അതിലൂടെ ജനങ്ങളെ അറിയിക്കുക. സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിൽ പറയുന്ന മറുപടി ഭരണപരമായിട്ട് ചുമതലയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ 9 വർഷക്കാലം എന്താണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നരേന്ദ്രമോദി ജനങ്ങളുമായിട്ട് സംവദിക്കാനുള്ള ഒരു സന്ദർഭത്തെയും ഉപയോഗപ്പെടുത്തുന്നില്ല. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നില്ല, മാധ്യമങ്ങൾ ഇൻ്റർവ്യൂവിൽ അവർ മാധ്യമപ്രവർത്തകരോട് മറുപടി പറയുന്നില്ല എന്നു മാത്രമല്ല, മാധ്യമങ്ങൾ വഴി സത്യം അറിയിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് ഈ ഗവൺമെൻറ് കാണിക്കുന്ന നിലപാടെന്താ? രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് നരേന്ദ്രമോദി വിമർശിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇവിടെ തീവ്രവാദ നിരോധന നിയമം അനുസരിച്ചിട്ട് നിരവധി പേർ ജയിലിൽ കിടക്കുകയാണ്. പൗരാവകാശം ഇതുപോലെ ധ്വംസിക്കപ്പെട്ട മറ്റൊരു കാലമില്ല. ഇവിടെ കൃത്യമായ നിരക്ക് മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നില്ല. മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, മാധ്യമ പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെ പറ്റാത്ത ആളുകളെ വിലക്കെടുക്കുന്നു. ഇങ്ങനെ മാധ്യമത്തെ തനിക്ക് അനുകൂലമായിട്ട് മാറ്റി തീർക്കാൻ എന്ത് വൃത്തികേടുകളാണ് ഇവിടെ ഈ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ലോകമാകെ കാണുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഈ നാട്ടിലുള്ള ചില ആളുകളെ പരിചയപ്പെടുത്തുക, ചില ആളുകളുമായിട്ട് സംവദിക്കുക, അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക പരിപാടിക്കൊന്നും ഞങ്ങളെതിരല്ല. മൻ കി ബാത്ത് എന്നുള്ള നിലക്ക് ആളുകളുമായിട്ട് സംവദിക്കാനോ പരിചയപ്പെടുത്താനോ ഒക്കെ പ്രധാനമന്ത്രിക്ക് അധികാരമുണ്ട്. പക്ഷേ പ്രിൻസിപ്പലായിട്ട് ഗവൺമെൻറ് ചെയ്യേണ്ട, പ്രധാനമന്ത്രി ചെയ്യേണ്ട ഡ്യൂട്ടി അതല്ല. അദ്ദേഹത്തിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഉയർന്നുവരുന്ന വിമർശനങ്ങൾക്ക് ജനങ്ങളോട് മറുപടി പറയാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ആ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ ഗൗരവത്തോടെ പരിഗണിക്കാൻ, അതിനാവശ്യമായിട്ട് സാഹചര്യം ഒരുക്കാൻ അതിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തീരെ വിസ്മരിച്ച ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് ചരിത്രം രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണല്ലോ ഈ പറയുന്ന നമ്മുടെ 4-ാം തൂണെന്നെല്ലാം പറയുന്ന മാധ്യമലോകം. ആ ജനാധിപത്യത്തോട് എന്താ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട്? നരേന്ദ്രമോദി ഭരണകാലത്ത് ജനാധിപത്യത്തെ ഇതുപോലെ മോക്കറിയാക്കുന്ന ഒരു കാലം ഈ കാലം പോലെ വേറെ പേടായിട്ടുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റ് ചർച്ച നടത്തുന്നു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, പാർലമെൻറ്റ് നടക്കുന്നത് എന്താ? തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നല്ലാതെ ഇവിടെ പ്രതിപക്ഷക്കാർക്ക് ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവിടെ വേദിയുണ്ടോ? ഇപ്പം രാജ്യത്ത് അതിഗുരുതരമായ നിലയിലുള്ള കാർഷിക രംഗത്തെ നിയമം വന്നു, എന്താ അടുത്ത നിലപാട്? അതിന് മേലെ ചർച്ചയില്ല.
ചർച്ച ആവശ്യപ്പെട്ട ആളുകളെ സസ്പെൻഡ് ചെയ്യുന്നു. നിങ്ങൾ കാണാൻ പറ്റും ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കേട്ടുകേൾവില്ലാത്ത രൂപത്തിൽ പാർലമെൻറ്റിനെ നോക്കൂത്തിയാക്കുകയാണ്. പാർലമെൻറ്റിന് ചുറ്റുപാട് പ്രതിഷേധം പാടില്ല, തീരുമാനിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും പാർലമെൻറ്റിൽ അഴിമതി എന്ന് പറയുന്ന വാക്ക് ഉൾപ്പെടെയുള്ള വാക്കുകൾ നിരോധിച്ച ഒരു ചരിത്രം ഇന്ത്യയിലുണ്ടോ, ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റാരും ഒന്നും കേൾക്കാൻ പാടില്ല, മറ്റാരും ഒന്നും പറയാൻ പാടില്ല. ഇതല്ലേ ഈ രാജ്യത്ത് നടക്കുന്നത്? നിങ്ങൾ കാണാൻ പറ്റുന്ന ഈ മാധ്യമ പ്രവർത്തകരെ ഇതുപോലെ വേട്ടയാടിയ ഒരു കാലം എവിടെ ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്ത്? ഇവിടെ തങ്ങൾക്കെതിരായി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് എന്താ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട്? ഇപ്പം NDTV നമ്മൾ കണ്ടു, ഇവിടെ BJP കുറച്ച് സംസാരിച്ചിട്ടുള്ള ഒരു മാധ്യമമാണ്, അതിനെ തൻ്റെ സുഹൃത്തായിട്ടുള്ള അദാനി വെച്ചുകൊണ്ട് വിലക്കെടുക്കുന്നു. ഇതല്ലേ കാണാൻ പറ്റി കഴിയുക? ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ അവർക്ക് ഭരണാധികാരത്തിൽ വരാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ 8 സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നത് അവർക്ക് ഭൂരിപക്ഷമുള്ളത് കൊണ്ടാണോ? അവരെക്കാൾ ഭൂരിപക്ഷമുള്ള പാർട്ടികൾ സ്റ്റേറ്റിലില്ലേ? ചെയ്യുന്നെങ്ങനെയാ? ചെയ്യുന്നത് തങ്ങളുടെ ശിങ്കിളുകളായിട്ട് ഗവർണർമാരെ ഉപയോഗിച്ച് BJP ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിച്ച് രാജ്യത്തിന്റെ ചരിത്രത്തെ കേട്ട് കഴിഞ്ഞിട്ട് പാർട്ടിയുടെ വക്താക്കൾ മറുപടി പറയുന്നുണ്ട് എന്നാണ്. പാർട്ടിയെ പാർട്ടിയല്ലല്ലോ ഈ രാജ്യം ഭരിക്കുന്നത്, രാജ്യം ഭരിക്കുന്നത് പ്രധാനമന്ത്രിയല്ലേ? ജനങ്ങൾക്കറിയേണ്ടത് പാർട്ടിയുടെ ഉത്തരവല്ല, ഇന്ത്യയിലെ ജനങ്ങളെ ഭരിക്കുന്ന ഇന്ത്യയിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹമല്ലേ ജനങ്ങളോട് മറുപടി തരേണ്ടത്? അല്ലാതെ ഏതെങ്കിലും നേതാക്കന്മാർ പറയുന്ന കാര്യം അതാണോ ഗവൺമെന്റിന്റെ മറുപടി? രാജ്യത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു നിലയുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദി. ഇന്ത്യ രാജ്യത്ത് ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ മാധ്യമങ്ങളെ ഭയപ്പെട്ട, ജനങ്ങളെ ഭയപ്പെട്ട, തൻ്റെ ഭാഗം വിശദീകരിക്കാൻ ധൈര്യമില്ലാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ചരിത്രത്തിൽ പറയുണ്ടായിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ ചില ചൊപ്പടി വിദ്യകൾ മൻ കി ബാത്ത് എന്നെല്ലാമുള്ള പേരിൽ അത് പറഞ്ഞു നടക്കുകയല്ലേ? നാണമില്ല എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും പ്രകീർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയുക? മൻ കി ബാത്ത് നടത്തിയിരുന്നു ഞങ്ങളെതിരല്ല, അത്തരം കാര്യങ്ങൾ നടത്തിയതിൽ അദ്ദേഹത്തിന് അധികാരമുണ്ട്. പക്ഷേ പ്രധാനമന്ത്രി പ്രൈമറിയായി നിർവഹിക്കേണ്ട മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ചുമതല നിർവഹിക്കാത്ത ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തും. ഒരു സംശയം കൊണ്ട് ഇവിടെ കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തിൽ ഇതുപോലെ മുറിവേൽപ്പിച്ച മറ്റൊരു ഗവൺമെന്റ് ഇന്ത്യയിൽ എപ്പോഴുണ്ടായിട്ടുണ്ട്? ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഗവൺമെന്റ്, ജനാധിപത്യത്തെ മൂക്കരയാക്കുന്ന ഗവൺമെന്റ്, ഇവിടെ ജുഡീഷ്യറി പോലും ദുരുപയോഗിക്കുന്ന ഗവൺമെന്റ്, ഗവൺമെന്റ് സംവിധാനങ്ങളെ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായിട്ട് ഉപയോഗിക്കുന്ന ഗവൺമെന്റ് ഇന്ത്യയിൽ വേറെ ഏത് ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട്? എത്ര ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടു? ഭരിക്കുന്ന ആളുകൾ പോലും സംസ്ഥാന ഗവൺമെന്റുകൾ ആക്ഷേപം ഉന്നയിച്ചല്ലോ, ഒരക്ഷരം ഉരിയാടുന്നുണ്ടോ? ഇതിന് പറയുകയാണ് ഞാൻ 100 തവണയായിട്ട് ജനങ്ങളോട് സംവദിക്കുകയാണ്. നാണക്കേടാണിത്. രാജ്യത്തിലെ ജനങ്ങളെ അഭിമുഖിക്കാൻ ധൈര്യമില്ലാത്ത, രാജ്യത്തിലെ ജനങ്ങളോട് പറയേണ്ട ചോദ്യങ്ങൾ ഉത്തരം പറയാൻ ധൈര്യമില്ലാത്ത ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇവിടെ ഇപ്പോൾ പ്രകീർത്തിക്കലല്ലാതെ വേറെ എന്താ നടക്കുന്നത്? ഇപ്പോൾ നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞു വന്ന കാര്യം നമുക്കെല്ലാം അറിയാം. കോവിഡിൻ്റെ കാലത്ത് പറഞ്ഞു ഈ ലോകത്ത് കോവിഡിന് അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതിന് ഇന്ത്യയെ മാതൃകയാക്കണം, ഇന്ത്യയാണ് ലോകത്തിൻ്റെ മാതൃക. ഇവിടെ പിന്നെ ഈ പറയുന്ന നെഞ്ചളവിൻ്റെ കിളക്കെല്ലാം പറഞ്ഞ് നരേന്ദ്രമോദിയെ മാതൃകയാക്കണം. ഞാൻ ചോദിക്കട്ടെ, IMF കിളക്ക് വന്നില്ല, ഇപ്പോൾ കിളക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ ലോകത്ത് കോവിഡുമായി ബന്ധപ്പെട്ട് ദരിദ്രരാക്കപ്പെട്ട ആളുകളിൽ 80% ആളുകൾ നരേന്ദ്രമോദി ഭരിച്ച ഇന്ത്യയിലെ ആളുകളാണ്. ഏറ്റവും ഏറെ ആളുകൾക്ക് പണിയില്ലാതായി പോയത് കോവിഡിൻ്റെ കാലത്ത് ഇന്ത്യയിലാണ്. 20 കോടി പേർക്ക് മിണ്ടുന്നുണ്ടോ ആ കാര്യങ്ങളെ സംബന്ധിച്ച്? ഏറ്റവും ഒടുവിലായിട്ട് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട അതിഗൗരവമായിട്ടുള്ള ആക്ഷേപം, അതും ഉത്തരവാദപ്പെട്ട ഭരണാധികാരത്തിൽ നിന്ന ആളുകൾ, അദ്ദേഹം പറഞ്ഞ ആക്ഷേപത്തെ സംബന്ധിച്ച് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഒരു വർത്തമാനം പറയാൻ പ്രധാനമന്ത്രി സന്നദ്ധല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് തിരുവായ്ക്ക് എതിർവായില്ലാത്ത രൂപത്തിൽ അദ്ദേഹം പറയുന്നത് ആളുകൾ കേൾക്കണം. അദ്ദേഹത്തോട് ഒരു ചോദ്യവും ചോദിക്കാൻ പാടില്ല, അദ്ദേഹത്തെ വിമർശിക്കാൻ പാടില്ല, അദ്ദേഹം മഹാരാജാവാണ്. അതിന് പറ്റാവുന്ന രൂപത്തിൽ മാധ്യമങ്ങളെ ആകെ കൈകാര്യം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മൻ കി ബാത്തിനെ ജനം കാണുന്നത്, അല്ലാതെ അദ്ദേഹം എന്തോ മഹാകാര്യം ഈ ലോകത്തെ ആകെ അറിയിക്കാൻ, ചില ആളുകളെ പരിചയപ്പെടുത്താൻ, ആളുകൾക്ക് സംവദിക്കാൻ, അതിനെല്ലാം നമ്മൾ എന്തോ മഹാകാര്യം ചെയ്യുന്നു എന്നുള്ളത് ആ പ്രചാരമല്ല. യഥാർത്ഥത്തിൽ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുന്ന, ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്ത, ഇവിടെ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ സംബന്ധിച്ച് മറുപടി പറയാൻ ധൈര്യമില്ലാത്ത, എന്തിന് പല കാര്യങ്ങളെ സംബന്ധിച്ചും മറുപടി പറയാൻ കരുത്തില്ലാത്ത ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചുള്ള അദ്ദേഹം കാണിക്കുന്ന ഒരു ഗിമിക്കായിട്ട് മാത്രമേ ഈ മൻ കി ബാത്തിനെ ചിന്തിക്കുന്ന ആളുകൾ പോകുന്നുള്ളൂ. ആലോചിക്കുന്നുണ്ട്, വിമർശിക്കുന്ന മാധ്യമങ്ങളെ, വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങളെ കേന്ദ്രത്തിൽ എങ്ങനെയാണ്
കൈകാര്യം ചെയ്യുന്നത്, അവർക്കെതിരെ അവരെ ഒതുക്കാൻ അവരെ ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുന്നത് കേന്ദ്രത്തിൽ എങ്ങനെയാണ് എന്ന് താങ്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രകീർത്തിക്കൽ മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന മനോഭാവമുണ്ട് എന്ന് താങ്കൾ സൂചിപ്പിക്കുന്നു. എത്ര ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയും, എത്ര ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് പ്രധാനമന്ത്രി എന്ന ചോദ്യമുണ്ട്. ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി നമുക്ക് ആലോചിക്കാവുന്നതാണ്. വേഗം തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രാജു പി നായർ നേരത്തെ കൈയുയർത്തുന്നുണ്ടായിരുന്നു, അത് അപ്പോൾ പറയാൻ വന്നത് പറയാം. ഒപ്പം ഈ യുവരാജ് സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി മറുപടി പറയേണ്ട കാര്യങ്ങൾക്കൊക്കെ പ്രധാനമന്ത്രി മറുപടി പറയുന്നുണ്ട്, അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾക്ക് ആരോപണങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതില്ല, അത് പറയേണ്ടവർ പറയുന്നുണ്ട്, അവഗണിക്കേണ്ടത് അവഗണിക്കുന്നുണ്ട്, തെളിവില്ലാത്ത ആരോപണങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചാൽ അതിന് പിന്നാലെ പോകേണ്ടതില്ല. മൻ കി ബാത്ത് ആ തലത്തിൽ കാണേണ്ട ഒരു പരിപാടിയല്ല, അത് മറ്റൊരു തലത്തിൽ കാണേണ്ട ഒരു പരിപാടിയാണ്. ഒന്ന്, ആദ്യമായിട്ട് ശ്രീ യുവരാജ് പറഞ്ഞ മൻ കി ബാത്തിലൂടെ അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഉൾപ്പെടെ മൻ കി ബാത്തിലെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം എന്തിനാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്? ഇദ്ദേഹം മറുപടി പറയേണ്ട വിഷയങ്ങൾക്ക് എല്ലാം എന്താണ് മറുപടി? മറ്റെന്തെങ്കിലും അല്ലേ? നെഹ്റുവിനെ കുറിച്ചല്ലേ എന്ന് ആരോപണം ഉണ്ടായാലും പറയുന്നത്? ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി 42 മിനിറ്റ് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? ഈ രാജ്യത്തെ ഒരു ബിസിനസ്സുകാരന് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധത്തോടുകൂടി അദ്ദേഹം പോകുന്ന വിദേശ യാത്രകളിലെല്ലാം ഈ അദാനി എന്ന് പറയുന്ന മനുഷ്യൻ കൂടെ പോകുന്നു. നരേന്ദ്രമോദി പോകുന്ന സ്ഥലത്തെല്ലാം അദ്ദേഹത്തിന് കോൺട്രാക്റ്റുകൾ ലഭിക്കുന്നു. അതിന് വസ്തുതാപരമായ ശ്രീലങ്കയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഫെർണാൻഡോ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ അറിയാം. എങ്ങനെ ഒരു ബിസിനസ്സുകാരന് ഇത്തരത്തിലുള്ള ആക്സസ് കിട്ടുന്നു? ഇന്ത്യ രാജ്യത്ത് 2 എയർപോർട്ടുകളിൽ കൂടുതൽ ഒരു ഇന്ത്യക്ക് കൊടുക്കാൻ പാടില്ല എന്ന് നിയമമുണ്ടായിരുന്ന രാജ്യത്ത്, മുൻപരിചയം വേണമെന്ന് നിയമമുണ്ടായിരുന്ന രാജ്യത്ത്, അതിനെ അട്ടിമറിച്ച് അദാനിക്ക് 6 അതിനുമേലെയും എയർപോർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അദാനിക്ക് കൊടുത്തിരിക്കുന്ന ഷെൽ കമ്പനികളിൽ നിന്ന് അനിയന്ത്രിതമായ പണം വരുന്നു. ഇതാരാണെന്നറിയില്ല, എവിടുന്ന് പണം വരുന്നു എന്നറിയില്ല. ആ പണം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ പോയും ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നു. ചൈനീസ് കമ്പനി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ അദാനിയുടെ പാർട്ണറായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിനാരാ മറുപടി പറയേണ്ടത്? BJP യുടെ ഏതെങ്കിലും ഒരാൾ നെഹ്റുവിനെതിരെ അധിക്ഷേപം പറഞ്ഞാൽ, ഫോട്ടോഷോപ്പ് ഇമേജ് കൊണ്ടാൽ ഇതിന് മറുപടിയാവുമോ? 72 മിനിറ്റ് ആ മനുഷ്യൻ ഇന്ത്യയുടെ പാർലമെന്റിൽ സംസാരിച്ചു, ഒരു പ്രാവശ്യം പോലും അദാനി എന്നുള്ള പേര് എടുത്തു പറഞ്ഞില്ല. ഇത് വസ്തുതാവിരുദ്ധമായ ആരോപണമാണോ? ഞാൻ ഇൻഡൻബർഗിന്റെ റിപ്പോർട്ടിലേക്ക് ഒന്നും കടക്കുന്നില്ല. സെബി എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, എപ്പോഴാ അന്വേഷണം ആരംഭിച്ചത്? സുപ്രീം കോടതി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു കഴിഞ്ഞപ്പോഴാണ് SBI ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത്. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മറുപടി പറയേണ്ട വിഷയമല്ലേ? 2, പുൽവാമയെ കുറിച്ച് പറഞ്ഞു. എന്താ, യുവരാജന് പുൽവാമയെ കുറിച്ച് ഒന്നും അറിയില്ല? എത്രയോ ലക്ഷം പേര് വരുന്നു പോകുന്നു എന്നൊക്കെ പറയുന്നു. ശ്രീ യുവരാജ്, 80 സൈനികർക്ക് മേൽ റോഡ് ട്രാഫിക്കിലൂടെ ഒരേ സമയത്ത് കോൺവോയ് ആയി പോവാൻ പാടില്ല എന്നും മാനുവലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് കശ്മീരിലെ റോഡുകൾ മുഴുവൻ മഞ്ഞുപാതമുണ്ടായി ബ്ലോക്ക് ആയ സമയത്ത് 2547 സൈനികരെ ഇവിടുന്ന് ട്രാൻസിറ്റ് ഇതിൽ നിന്ന് കൊണ്ടുപോകാനുണ്ട്. അതിനുവേണ്ടി എയർക്രാഫ്റ്റ് വേണമെന്ന് പറഞ്ഞത് എവിടെയാ ചോദിച്ചത്? ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയത്തിന് മുമ്പിലാ വന്നത്. ആ പ്രോട്ടോകോൾ പ്രകാരം ഒന്നുകിൽ നിങ്ങൾ 80 പേരെ വെച്ച് കൊണ്ടുപോയാൽ മതി, അതല്ലെങ്കിൽ ഞങ്ങൾ എയർക്രാഫ്റ്റ് തരാം എന്ന് പറയേണ്ട തീരുമാനമെടുക്കേണ്ട ഗവൺമെന്റ് അല്ലേ? എന്ത് തീരുമാനമെടുത്തു? അതെപ്പോഴാ? 11 ഇന്റലിജൻസ് ഇൻപുട്ട് ഈ പറയുന്ന തീവ്രവാദി ഉൾപ്പെടെ റഡാറിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സൈനികരുടെ സാന്നിധ്യമുണ്ടെന്ന് തെളിയിക്കുന്ന ഇതേ സ്ഥലത്ത് സ്ഫോടനത്തിന് സാധ്യതയുണ്ട് എന്ന് പറയുന്ന 11 ഇന്റലിജൻസ് ഇൻപുട്ട് ഉള്ള സമയത്താണ് സർക്കാർ ആ തീരുമാനമെടുത്തത്. പിന്നീട് ഗവർണറായിരുന്ന മനുഷ്യൻ പറയുകയാണ്, ഞാൻ ആക്രമണം കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രിയെ വിളിച്ചു, അദ്ദേഹം പറഞ്ഞു മിണ്ടരുത് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നീട് NSA പറഞ്ഞു മിണ്ടരുത്, മറ്റെന്തോ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇതിന് പ്രധാനമന്ത്രിയല്ലേ മറുപടി പറയേണ്ടത്? ആ ഗവർണറായിരുന്ന മനുഷ്യനും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തമ്മിൽ നടന്ന സംഭാഷണത്തെ കോട്ട് ചെയ്താൽ ഇയാൾ പറയുന്നത് തെറ്റാണ് എന്നെങ്കിലും പറയണ്ടേ? അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സത്യസന്ധത. ഈ രാജ്യത്തെ ജനങ്ങൾക്ക്
ഭരണ തലവൻ എന്ന നിലയിൽ രാജ്യത്തെ വ്യാവസായിക രംഗം വികസിക്കട്ടെ എന്ന് കരുതി, ഞാൻ വരുന്നു രാജു, വികസിക്കട്ടെ എന്ന് കരുതി ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തതാണ് അല്ലെങ്കിൽ വിദേശ സന്ദർശനങ്ങളിൽ ഒപ്പം കൂട്ടിയതാണ് എന്നെങ്കിലും പറയണ്ടേ? അല്ലെങ്കിൽ സത്യപാൽ മല്ലിക്ക് പറയുന്നത് തെറ്റാണ്, സവിശേഷ സാഹചര്യത്തിലാണ് സൈനികരെ അങ്ങനെ കൊണ്ടുപോകേണ്ടി വന്നത് എന്നെങ്കിലും പറയണ്ടേ? കാരണം ഈ ദേശസ്നേഹത്തെക്കുറിച്ച് ഇത്രയേറെ സംസാരിക്കുന്ന ആളുകൾ ഈ സൈനികരുടെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കെങ്കിലും മറുപടി പറയണ്ടേ? ഒന്ന്, ശ്രീ രാജൂബി നായർ പറയുന്നത് ഈ പറയുന്ന പർട്ടിക്കുലർ തീവ്രവാദിയെ കുറിച്ചിട്ട് ആരോപണം ഉണ്ടായിരുന്നതാണ്. ആദിൽ അഹമ്മദ് ധർ എന്ന് പറയുന്ന അന്ന് അവിടെ അറ്റാക്ക് നടത്തി മരിച്ച ആ പറയുന്ന തീവ്രവാദിയെക്കുറിച്ച് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇന്ത്യൻ ആർമി തന്നെ പറഞ്ഞിരിക്കുന്നത് അതിന് മുമ്പ് നടത്തിയ കോംബിംഗ് ഓപ്പറേഷൻസിൽ പലതവണ അയാളെ അവരുടെ സർ വിത്ത് വീഡിയോ ഫുട്ടേജാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അയാളെ പലതവണ കാണുകയും അയാളെ ചെക്ക് ചെയ്യുകയും അയാളുടെ കാറിനകത്ത് പ്രത്യേകിച്ച് ഒന്നും അസംശയാസ്പദമായി ഒന്നും കാണാത്തതുകൊണ്ട് വിടുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്ന പുൽവാമ അറ്റാക്ക് ഉണ്ടാക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുതലുള്ള കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന പർട്ടിക്കുലർ തീവ്രവാദിയെക്കുറിച്ച് വരെ ആരോപണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നല്ല യുവരാജ് ചോദിച്ചത്, യുവരാജ് പറഞ്ഞതിനെ കുറിച്ച് ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉയരുമ്പോൾ അതിന് മറുപടി ഈ രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന ആളുകൾ പ്രതീക്ഷിക്കില്ലേ? നിങ്ങൾ പറഞ്ഞു തന്നെ പർട്ടിക്കുലർലി ആ വ്യക്തിക്കെതിരെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ സമ്മതിക്കുന്നു. അവിടെ ഇന്റലിജൻസ് ഏജൻസിയുടെ റഡാറിൽ ഉണ്ടായിരുന്ന പറഞ്ഞത് അങ്ങൾ അംഗീകരിച്ചു. അയാളെ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ സൈന്യത്തിന്റെ കയ്യിൽ വന്ന ഒരു ഭീകരവാദി അവരിൽ നിന്ന് പോയ ആളെ ആക്രമണം നടത്തി എന്ന് പറഞ്ഞാൽ ഇതിൽ പരം വീഴ്ച പറ്റുന്നുണ്ടോ? അവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന മനുഷ്യാവകാശ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് ഉന്നയിക്കുകയും ഈ പറയുന്ന കോൺവോയ് മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് മുന്നിൽ ഒരു സൈനികനെ കെട്ടിവെച്ച ഒരാളെ കെട്ടിവെച്ച ഗവൺമെന്റ് ആണിത്. നിങ്ങൾ അവകാശങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കുന്നത് കോൺവോയ് മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് സിവിലിയൻ മൂവ്മെന്റ് ഉണ്ടായ വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെ, ജീപ്പിൽ കെട്ടിവെച്ചൊന്നുമല്ല, കല്ലെറിഞ്ഞാൽ ചിലപ്പോൾ ഇനിയും കെട്ടിവെക്കും, നാളെയും കെട്ടിവെക്കും, ഇന്നും കെട്ടിവെക്കും, അത് ഇനിയും ചെയ്യും, അത് വേറെ, അത് വിഷയം വേറെ. 2003 ബി സർക്കാരും കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന കോൺവോയ് മൂവ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് സിവിലിയൻസിനെ തടയാൻ പാടില്ല എന്നും സിവിലിയൻ മൂവ്മെന്റിനെ അനുവദിക്കണമെന്നും പറഞ്ഞിട്ട് നിയമം കൊണ്ടുവന്നത്. അത് പുൽവാമ അറ്റാക്ക് ഉണ്ടാകുന്ന സമയം വരെ അത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഒരു വണ്ടി കൊണ്ടുവന്ന് ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. പച്ചക്കള്ളം പറയാണ്, പച്ചക്കള്ളമൊന്നുമല്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. നിങ്ങളാണ് ഇവിടെ വന്നിരുന്നത് പച്ചക്കള്ളം പറയുന്നത്, ഞാനൊന്നുമല്ല പച്ചക്കള്ളം പറയുന്നത്. എനിക്കിപ്പോ പച്ചക്കള്ളം പറയേണ്ടതിന്റേതായ യാതൊരു ആവശ്യകതയും ഇവിടെ ഇല്ലേം താനും. ഓക്കെ, എനിക്കിപ്പോ ഇവിടെ പച്ചക്കള്ളം പറയേണ്ട കാര്യവുമില്ല. ഇപ്പൊ നിങ്ങളാണ് ഇവിടെ വന്നിരുന്നത്, നിങ്ങൾ നോക്കുന്നേ 2003 കോൺഗ്രസ് BDP സർക്കാരാണ് ഈ പറയുന്ന മനുഷ്യാവകാശ വിഷയം എടുത്ത് ഉന്നയിച്ചിട്ട് കോൺവോയ് മൂവ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് സിവിലിയൻ മൂവ്മെന്റ് നടന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ വാശി പിടിക്കുന്നത്. ഇതിനു മുമ്പ് 2013 ഉൾപ്പെടെ ഇവിടെ പലതവണയും ഈ പറയുന്ന പോലെ കോൺവോയ്ക്ക് നേരെ അറ്റാക്ക് നടന്നപ്പോഴും ആ നിയമത്തിനെ മാറ്റാൻ ഇവിടെ സാധിച്ചിരുന്നില്ല. ഇപ്പൊ ആ നിയമം മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ കോൺവോയ് മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് സിവിലിയൻ മൂവ്മെന്റ്സ് നടക്കുന്നില്ല. അപ്പൊ ഈ ആദിൽ അഹമ്മദ് ധർ എന്ന് പറയുന്ന ആൾക്ക്, ഈ പറയുന്ന ആദിൽ അഹമ്മദ് ധർ എന്ന് പറയുന്ന വ്യക്തി, ഈ വ്യക്തി അവിടുത്തെ ഒരു ലോക്കൽ ആണ്, അവിടുത്തെ റെസിഡന്റ് ആണ്. യുവരാജും രാജു പി നായരും പറയുന്നത് കേൾക്കണം, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചാൽ നമുക്കത് കേട്ടുപോകാം. ഈ 2547 സൈനികരെ കൊണ്ടുപോകുന്ന സമയത്ത് അതിന് 2 ദിവസം മുൻപ് മുതൽ ഈ റോഡ് മുഴുവൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ആ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലിരിക്കുന്ന റോഡാണ് സാനിറ്റൈസ് ചെയ്യാതിരുന്നത്. ഈ സൈന്യം പറയുന്ന വീഴ്ച എന്താ? ഇതിലേക്ക് കടന്നു വരുന്ന 8 ബൈ റോഡുകൾ മാൻ ചെയ്തു പോലുമില്ല. അങ്ങോട്ടേക്ക് വാഹനങ്ങൾ കടന്നു വരാൻ കഴിയുന്ന സൗകര്യമുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു സിവിലിയന്റെ വണ്ടി പോയാൽ പോലും പലയിടങ്ങളിൽ നിർത്തി ചെക്ക് ചെയ്യുന്ന ഒരു സംസ്ഥാനത്ത് ഒരു സ്കോർപിയോ വാഹനം 12 ദിവസത്തോളം RDX കൊണ്ട് നടന്നത് എങ്ങനെയാണ്? പോലും ഈ പറയുന്ന ആദിൽ ധറിന്റെ വാഹനം കണ്ടു എന്നും അത് ചെക്ക് ചെയ്തുവെന്നും അതിനകത്ത് പ്രത്യേക സംശയാസ്പദമായിട്ടൊന്നും കൊണ്ടില്ല. 12 ദിവസമായിട്ട് RDX കൊണ്ടങ്ങ് നടക്കല്ലേ? നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ ഏറെ നിന്ന് കഥയുണ്ടാക്കി പറയരുതേ മാഷേ. ശരി, നമുക്ക് വേഗം തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളക്ക്. പ്രകാശൻ ഇതുവരെ പറഞ്ഞത് കേട്ടിട്ടുണ്ടാകും. എനിക്ക് തുടക്കത്തിൽ ചോദിച്ചതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഏതൊക്കെ ചോദ്യത്തിന് പ്രധാനമന്ത്രി മറുപടി പറയണം, ഏതൊക്കെ ചോദ്യത്തിന് പ്രധാനമന്ത്രി മറുപടി പറയേണ്ടതില്ല എന്നാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയുമായി രാജ്യത്തെ ജനങ്ങളാകെ രാജ്യത്തെ ഏറ്റവും അധികം ആദരിക്കുന്നത്
സൈനികരെയാണ്. സൈനികരുടെ മരണം സാധാരണ അപകടങ്ങളിൽ മരിച്ചാൽ പോലും വീരമൃത്യു എന്ന് വിശേഷിപ്പിക്കുന്ന നാടാണ് നമ്മുടേത്. അവിടെയാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നിട്ട് അത് സംബന്ധിച്ച കൃത്യമായ ഒരു മറുപടി വരേണ്ട കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാവാതിരിക്കുന്നത്. ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പുൽവാമ സംഭവവും അതുപോലെ തന്നെ അദാനിയുമായിട്ടുള്ള ബന്ധവും ഇപ്പോൾ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമല്ലല്ലോ ഇതേ മറുപടി വരാതിരിക്കുന്നത്. രാജ്യത്തെ ദൂരവ്യാപകമായി ബാധിക്കുന്ന എന്തെന്തു പ്രശ്നങ്ങൾ നരേന്ദ്രമോദിയുടെ മുൻകൈയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പല തവണ ഇവിടെ ഉന്നയിക്കപ്പെട്ടതാണ്. ഇപ്പോൾ പാർലമെൻറ്റ് മന്ദിരം അവിടെ പുതുക്കി പണിയാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ അശോകസ്തംഭം സ്ഥാപിക്കാൻ വേണ്ടി നടന്ന ചടങ്ങ് ഇദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ അവിടെ ഹൈന്ദവ ആചാരത്തോടെ നടക്കുന്നു. ഇത് ശരിയാണോ എന്നതിനെ സംബന്ധിച്ച് ഗൗരവമായിട്ട് വിമർശനം വന്നല്ലോ. ആ കാര്യത്തെ സംബന്ധിച്ച് എന്താ മറുപടി? പാർലമെൻറ്റിനകത്ത് ഈ എം പിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പ്രശ്നം ഉന്നയിക്കപ്പെടല്ലോ. എന്താണ് ഇവിടെ മറുപടി ഉണ്ടായിട്ടുള്ളത്? സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി നിയമനിർമ്മാണങ്ങൾ നടത്തുകയും ഉത്തരവുകൾ ഇറക്കുകയും ചെയ്തു. ഈ കാര്യത്തെ സംബന്ധിച്ച് എന്താ പ്രധാനമന്ത്രിയുടെ മറുപടി? അദാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ കേവലം അദ്ദേഹത്തിന് ബന്ധം മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് അദാനി എന്നുള്ളത് വെളിപ്പെട്ടിരിക്കുന്നു. അന്വേഷണമില്ല. എന്തേ അന്വേഷണമില്ലാത്തതിലെ ചോദ്യത്തിന് ആരാ മറുപടി പറയേണ്ടത്? സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാരണവശാലും അനുവർത്തിക്കാൻ വേണ്ടി പാടില്ലാത്ത രൂപത്തിൽ ഗവർണർമാർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ അന്യായമായ ഇടപാട് നടക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ പങ്കുണ്ട്. ആരാ മറുപടി പറയേണ്ടത്? നിങ്ങൾ കേൾക്കേണ്ടി കഴിയും എത്ര വിഷയങ്ങളിൽ കേന്ദ്രത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. ആ വിഷയങ്ങളിൽ ഏതിൻ്റെയെങ്കിലും മേലെ മറുപടിയുണ്ടോ? ഇവിടെ കേരളത്തിൽ തന്നെ കേരളവുമായി ബന്ധപ്പെട്ട എത്ര പ്രശ്നങ്ങൾ ഇവിടെ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത വിഷയങ്ങൾ ഈ കേരളത്തിനകത്ത് കൈകാര്യം ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം കേരളയിലുമായി ബന്ധപ്പെട്ട വിഷയം പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടന്നിട്ടുണ്ട്. നിലപാട് എന്താണെന്നുള്ളത് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ പിന്നീട് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണല്ലോ. അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായി ബന്ധമുള്ള വിഷയങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും സുപ്രീം കോടതി ജഡ്ജിയെ ഒരു ഏതെങ്കിലും പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് അതിൻ്റെ എം പിമാരായിട്ട് നിശ്ചയിക്കുന്ന ഒരു നില ഇന്ത്യ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ല. ഇവിടെ അതുണ്ടായി. അത് പ്രധാനമന്ത്രിയുടെ നേരിട്ട് പങ്കാളിത്തത്തോടെയാണ് എന്നുള്ള വിമർശനം ഉന്നയിക്കപ്പെട്ടു. മറുപടി ഉണ്ടായോ? രാജ്യത്തെ ബാധിക്കുന്ന ഗൗരവമായിട്ടുള്ള വിഷയമല്ലേ അത്? BBCയുടെ ഡോക്യുമെൻ്ററി വന്നു. പ്രധാനമന്ത്രിയെ പേഴ്സണലായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒന്നായിരുന്നു ആ ആക്ഷേപം. എന്താ നിലപാടെന്താ? ആ പിന്നെ ഡോക്യുമെൻ്ററി നിരോധിക്കുക. അതിൽ പരം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ വസ്തുത എന്താണ്? എനിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇന്നതാണ്. ജനങ്ങളോട് പറയേണ്ടത് ആരാ? BJP അതൊക്കെ മരല്ലല്ലോ. അത് പറയാൻ ബാധ്യപ്പെട്ട ആളല്ലേ പ്രധാനമന്ത്രി. അദ്ദേഹം പറയുന്നുണ്ടോ? അപ്പോൾ പ്രധാനമന്ത്രിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള അദ്ദേഹം രാജ്യത്തോട് കൃത്യമായിട്ട് മറുപടി പറയേണ്ട ഒരു വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ആളുകൾ കേൾക്കട്ടെ, അത് കേൾക്കും. പക്ഷേ ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒന്നാണ്. ആ ഉത്തരവാദിത്വം തീരെ പരിഗണിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി സന്നദ്ധമല്ല എന്നുള്ളതാണ് ഈ 9 കൊല്ലത്തെ അനുഭവം. അങ്ങനെ അനുഭവം ഇന്ത്യ ചരിത്രത്തിൽ മറ്റാരിൽ നിന്നും ഉണ്ടായിട്ടില്ല, ലോകത്തെവിടെയുമില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളെ കാണാത്ത ഒരു പ്രധാനമന്ത്രി എവിടെയുള്ളത്? ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രി അതൊന്നും പരിചയമില്ലാത്ത ആളല്ലോ ഇന്ത്യയിലെ പ്രധാനമന്ത്രി. ഈ ലോകത്ത് ഏറ്റവും വലിയ രാജ്യങ്ങൾ കണ്ട ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അന്താരാഷ്ട്ര രംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാലോ. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്തേ ആ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, IMF ഇന്ത്യയെ കുറ്റപ്പെടുത്തി ഈ കോവിഡ് കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആരാ മറുപടി വരേണ്ടത്? ഇവിടെ ഈ കാര്യങ്ങളെല്ലാം പ്രചരിപ്പിച്ച പ്രധാനമന്ത്രിക്ക് അതിനകത്ത് മറുപടി വരാൻ ഉത്തരവാദിത്തമില്ലേ? നടക്കുന്നില്ലല്ലോ. അപ്പോൾ പ്രധാനമന്ത്രി പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയാൻ സന്നദ്ധമല്ല. മാധ്യമങ്ങളെ കാണുന്നില്ല. ഇത്തരം കാര്യങ്ങൾ വിമർശിക്കുന്ന മാധ്യമങ്ങളെ വേട്ടയാടുന്നു. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ പത്രക്കാർക്ക് ചോദ്യങ്ങൾ പോലും ചോദിക്കാൻ ഇവിടെ അവസരമില്ല. ഞാൻ ചോദിക്കട്ടെ, മാധ്യമങ്ങൾ എന്താ ഇക്കാര്യം ഉന്നയിക്കുന്നില്ല? ഇന്ത്യയിൽ എല്ലാ പ്രധാനമന്ത്രിമാരെയും മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലപാട്
ഈ ഇവിടെ മാധ്യമങ്ങളോട് നമുക്ക് ഈ മാധ്യമങ്ങളോട് പറയാനല്ലേ കഴിയൂ, ഈ പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നില്ല, അല്ലാതെ വാർത്താ സമ്മേളനം വിളിച്ചാലല്ലേ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയൂ. കാരണം ലോകത്ത് ഒരു ജനാധിപത്യത്തിലെ സുതാര്യതയുടെ ഏറ്റവും വലിയ അളവുകോലാണ് നമുക്ക് ജനങ്ങൾക്ക് നേരിട്ട് ചോദ്യം ചോദിക്കാൻ കഴിയാത്തതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാവുക. അതുകൊണ്ടാണ് അമേരിക്കയിലൊക്കെ നമ്മൾ എന്ത് പ്രശ്നമുണ്ടായാലും പ്രശ്നം ഉണ്ടായില്ലെങ്കിലും ആഴ്ചയിൽ ന്യൂസ് ബ്രീഫിംഗ് നടക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ ട്രംപിൻ്റെ കാലത്ത് കണ്ടു, അദ്ദേഹം പിണങ്ങി പോകുന്നതും ചിലരോട് കയർക്കുന്നതും ഒക്കെ കണ്ടു. ഇവിടെ അത്തരമൊരു വാർത്താ സമ്മേളനം വിളിച്ചാലല്ലേ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയൂ. ഇന്ത്യ പോലൊരു മഹത്തായ ജനാധിപത്യ രാജ്യത്താണ് അത്തരം ഒരു മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാതെ ഭരണ നേതൃത്വം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. പിന്നിട്ട് പോയ 9 വർഷങ്ങളിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്ന, വ്യക്തിപരമായി നരേന്ദ്രമോദി കാണിക്കുന്ന ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയോട് കാണിക്കുന്ന ഈ കാര്യം ജനാധിപത്യ വിരുദ്ധ നടപടിയാണ് എന്ന് ഏതു മാധ്യമം വിമർശിച്ചിട്ടുണ്ട്? അത് പറയാലോ, നിങ്ങൾ അവസരം കിട്ടിയാലേ ചോദിക്കാൻ കഴിയും, അക്കാര്യം ശരി. പക്ഷെ ഇതുപോലെ ജനാധിപത്യ വിരുദ്ധമായിട്ട് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ഏത് മാധ്യമം ധൈര്യത്തോടെ പറഞ്ഞു? വാർത്താ സമ്മേളനം നടത്താത്ത പ്രധാനമന്ത്രിയുടെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഈ സമയത്ത് ഇവിടെ ഇരുന്ന് പറയുകയല്ലേ പ്രധാനമന്ത്രി ചെയ്തതോ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും നടപടിയോ ശരിയോ തെറ്റോ എന്നതല്ല, പക്ഷെ അത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ, ഭരണത്തലവനോട് ചോദ്യം ചോദിക്കാൻ അവസരമില്ലാത്തത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രകാശൻ, അത് പറയാൻ ഒരു മടിയുമില്ല. വേഗം തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. യുവരാജ്, നമുക്ക് ബാക്കിയുള്ളത് 7 മിനിറ്റാണ്, യുവരാജിനും രാജുവിനും സംസാരിക്കാം. ഈ ആകെ ഉയരുന്ന അല്ലെങ്കിൽ അവസാനം ബാക്കിയാകുന്ന ചോദ്യം ഇതാണ്, ഈ ലോകത്തെ എല്ലാ മികച്ച ജനാധിപത്യങ്ങളിലും ഈ മാധ്യമങ്ങളോട് സംവദിക്കാറുണ്ട്, അത് ഈ അഭിമുഖം എന്ന നിലയിലല്ല, മാധ്യമങ്ങളോട് സംവദിക്കാറുണ്ട് വാർത്താ സമ്മേളനങ്ങൾ അതിൻ്റെ പ്രധാനമന്ത്രിമാർ, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിന് തയ്യാറാവാത്തത്? അതല്ലെങ്കിൽ വാസ്തവത്തിൽ ഈ മൻ കി ബാത്തൊക്കെ ഒരു നല്ല പരിപാടി എന്ന നിലയിൽ വിശേഷിപ്പിക്കപ്പെട്ട് പോകേണ്ടതാണ്, മറ്റവസരങ്ങൾ ആളുകൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഈ വിമർശനം ഉയരുന്നത്, എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്താൻ ഇത്ര വർഷം കഴിഞ്ഞിട്ടും മടികാട്ടുന്നത്? സാറ്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാനിതിനെ ഒരു വേറൊരു തലത്തിൽ പറയുന്നതല്ല, 22 വർഷമായിട്ട് മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും ഇരിക്കുന്ന ഒരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിനെ ജനങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് കണ്ടിന്യൂസ്ലി അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പുകളും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ തുടർഭരണം ഉണ്ടായതും നിങ്ങൾ അങ്ങനെ അംഗീകരിക്കുമെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു. ബംഗാളിൽ ജനവിധി അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ, ജനവിധി അംഗീകരിക്കാതിരിക്കാൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ഇപ്പൊ അതേ പ്രകാശൻ മാസ്റ്റർ കുറച്ചു നേരത്തെ പറയുന്നുണ്ട് ഒരു ആരോപണം, എന്താണ് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ എം പി ആക്കി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമാണെന്ന്. അദ്ദേഹത്തിന് രംഗനാഥ് മിശ്ര എന്ന് പറയുന്ന ആളുടെ പേര് അദ്ദേഹം മറന്നുപോയതായിരിക്കും, അദ്ദേഹത്തിന് അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. കോൺഗ്രസ് എം പി ആയിരുന്നു അദ്ദേഹം 1998 മുതൽ 2004 വരെ അദ്ദേഹം സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നു, ജഡ്ജി ആയിരുന്നു. അപ്പൊ ഇങ്ങനെ അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ആരോപണങ്ങൾക്കും പ്രധാനമന്ത്രി നാളെ മുതൽ ഇറങ്ങി വന്ന് മറുപടി പറയാൻ കഴിയും. മാത്രമല്ല ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്താണ് വെച്ച് കഴിഞ്ഞാൽ, ഇത് രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സ് ആണ്. ഈ പൊളിറ്റിക്സിനകത്ത് ഇന്നൊരു ആരോപണം ഉണ്ടാകും, അതിന് മറുപടി പറയും. അപ്പോൾ ഈ നനഞ്ഞടമാണെന്ന് പറയുമ്പോൾ കൂടുതൽ കുഴിക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടാവുമല്ലോ. എന്ത് ചെയ്തിരുന്നാൽ ഈ പറയുന്ന പരാതി, പ്രതിപക്ഷത്തിൻ്റെ പരാതി തീരാൻ പോകുന്നില്ല, കാരണം ഇത് രാഷ്ട്രീയമാണ്. അവരുടെ ധർമ്മം എന്ന് പറയുന്നത് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക, ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി പ്രധാനമന്ത്രി ഒരു 10 സമ്മേളനം കഴിഞ്ഞ കുറെ കാലത്തിനിടയിൽ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ മറ്റെന്തെങ്കിലും ആയിരിക്കും ആ സമയത്ത് ആരോപണമായിട്ട് ഉന്നയിക്കാൻ പോകുന്നത്. ഇന്ത്യ പോലെ ഒരു മഹത്തായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു വാർത്താ സമ്മേളനം, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അബ്ജോദ് കണ്ടിന്യൂ സംഭവിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഓരോ നേതാക്കൾക്ക് ഓരോ ശൈലിയായിരിക്കും. ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കടക്കുപുറത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ശൈലി ഉണ്ടാവും, അതുപോലെ ഓരോ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോ ശൈലി ഉണ്ടാവും. ആ ശൈലിയിലായിരിക്കില്ലേ അവർ മുമ്പോട്ട് പോകുന്നത്? ചെയ്തോട്ടെ, പക്ഷെ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം ഞാൻ പറഞ്ഞത് സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടെ മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നു. മറുപടി പറയാൻ വേണ്ടിയിട്ടൊരു സംവിധാനം ഉണ്ടല്ലോ, ബി ജെ പിയുടെ ആരും മറുപടി പറയാതിരിക്കുകയോ ഒരു സർക്കാർ സംവിധാനം പരിപൂർണമായും നിശബ്ദത പാലിക്കുകയോ പ്രതികരണം ഇല്ലാതിരിക്കുകയോ അല്ലല്ലോ. നിങ്ങളോട് എല്ലാവരോടും ബി ജെ പിയുടെ പ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ സംസാരിക്കുന്നുണ്ട്, കേന്ദ്രത്തിൻ്റെ വക്താക്കൾ സംസാരിക്കുന്നുണ്ട്, ദേശീയ തലത്തിൽ തന്നെ അമിത്ഷാജി ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നുണ്ടല്ലോ, മന്ത്രിസഭയിലെ 2-ാമൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നുണ്ടല്ലോ. പ്രധാനമന്ത്രി തന്നെ വന്ന് അമേരിക്കൻ പ്രസിഡന്റ് സംസാരിക്കേണ്ടതില്ല, അവിടുത്തെ മന്ത്രിമാർ സംസാരിക്കുന്നുണ്ട്, എല്ലാ ദിവസവും പ്രധാനമന്ത്രി മാധ്യമങ്ങളുടെ, ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് കാണുന്ന പോലെ ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലോ കാണണമെന്നൊന്നും
പറയുന്നില്ല. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത് ഒരു ജനാധിപത്യത്തിലെ സാമാന്യ മര്യാദയല്ലേ? അല്ലെ, പത്രസമ്മേളനം നടത്തി തന്നെ കാര്യങ്ങൾ പറയണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിലവിലെ ജനാധിപത്യത്തിൽ അതാണ് ഒരു മാർഗം ജനങ്ങൾക്ക് ചോദിക്കാനുള്ളേ. ഞാൻ പറയുന്നത് പ്രധാനമന്ത്രി ഒഴിച്ചുള്ള ഇപ്പൊ ആഭ്യന്തരമന്ത്രി കാണുന്നുണ്ട്, പ്രതിരോധ മന്ത്രി കാണുന്നുണ്ട്, ഫൈനാൻഷ്യൽ മിനിസ്റ്റർ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്, അവരെല്ലാവരും പ്രസ് മീറ്റ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവരോരോരുത്തർ എല്ലാവരും അവരവരുടെ മന്ത്രിസഭയെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വകുപ്പിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും മറുപടിയും പറയുന്നുണ്ട്. ശരി യുവരാജ്, അത് മതി എന്നാണ് യുവരാജിന്റെ അഭിപ്രായം? അത് മതിയോ രാജു? നോക്കൂ അബ്ജോദ്, ജനാധിപത്യത്തിൽ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്നവർ മാധ്യമങ്ങളോടും ജനങ്ങളോടും സംവദിക്കുക എന്ന് പറയുന്നത് അത് സ്ക്രൂട്ടനിയുടെ ഭാഗമാണ്. ജനാധിപത്യത്തെ എപ്പോഴും സജീവമായിട്ട് നിർത്തുന്നത് സ്ക്രൂട്ടനിയാണ്. ആ സ്ക്രൂട്ടനിക്ക് ഞാൻ തയ്യാറല്ല എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇവിടെ BJP വക്താവ് പറയുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ വെടിയുണ്ടേക്കാളും ഭയക്കുന്നതാണ് നരേന്ദ്രമോദിക്ക് ചോദ്യം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടല്ലോ, ഈ സംസ്ഥാനത്ത് വന്നിട്ട് നമ്മളിരിക്കുന്ന ഈ പട്ടണത്തിൽ സാധാരണ വിദ്യാർത്ഥികളെ വിളിച്ചിരുന്നിട്ട് അവരുടെ മുന്നിൽ പോലും ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയ ഒരു പ്രധാനമന്ത്രിയല്ലേ നമ്മൾ കണ്ടത്? പിന്നെയാണോ ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചോദ്യത്തിന് മറുപടി പറയാൻ ചോദിക്കുന്നത്? ഞാനിവിടെ സൂചിപ്പിച്ചു, അദാനിയും പുൽവാമയും മാത്രമല്ല, ഈ രാജ്യത്ത് 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്തെ യുവാക്കളോട് 65% മേലെയുള്ള യുവാക്കൾ ഇത് എപ്പോഴും പറയുമല്ലോ, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? അപ്പോഴല്ലേ അവർക്ക് ഈ ഭരണകൂടത്തിൽ ഈ സംവിധാനത്തിൽ വിശ്വാസമുള്ളൂ. ആ വിശ്വാസമില്ലാത്തൊരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അനാർക്കിയിലേക്ക് പോകും. അതാണ് നമ്മൾ ബീഹാറിലും മറ്റും ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, അക്കൗണ്ടബിലിറ്റി ഇല്ല, നിഷേധിക്കപ്പെടുന്നു, അരാജകത്വത്തിലേക്ക് പോകുന്ന സാഹചര്യം. ചൈനയെ കുറിച്ച് നമുക്ക് അറിഞ്ഞൂടെ? വീരമൃത്യു വരിക്കുമ്പോൾ പോലും, അപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്യട്ടെ, വീരമൃത്യു വരിക്കുമ്പോൾ പോലും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും കരസേനാ പറയുമ്പോൾ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയാണ് ഇന്ത്യ ഒരു കാൽപോലും പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്തിന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പോലും പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്തിനാകെ അപകടകരമാണ്, അപമാനകരമാണ്. കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, BJP പ്രധാനമന്ത്രിയല്ല, ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ പെഗാസസ് പോലെയുള്ള ചാര സോഫ്റ്റ്വെയറിൻ്റെ വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് നേരിട്ട് ഉത്തരവാദിത്തമുണ്ട് എന്ന് അന്വേഷണത്തിൽ റിപ്പോർട്ട് വന്നല്ലോ, വ്യാപകമായിട്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങളെല്ലാം ആ വാർത്തകൾ വന്നല്ലോ. അതിനോടെങ്കിലും പ്രതികരിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നണ്ടേ? യഥാർത്ഥത്തിൽ അപമാനിക്കപ്പെടുന്നത് നരേന്ദ്രമോദിയല്ല, BJP ഗവൺമെന്റ് അല്ല, ഈ രാജ്യമാകെ പല ദേശീയ മാധ്യമങ്ങളും ഇന്നിപ്പോ ഈ രീതിയിൽ ശ്രദ്ധേയമാക്കിയത് മൻ കി ബാത്തിൽ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല എന്ന പ്രശ്നമാണ്. പ്രധാനമന്ത്രിയോട് എവിടെ ആർക്ക് ചോദ്യം ചോദിക്കാൻ കഴിയും എന്നാണ്. അത് പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ രാജു പി നായർ സൂചിപ്പിച്ചതുപോലെ ഒരു ജനാധിപത്യത്തിലെ സ്ക്രൂട്ടിനിയുടെ പരിശോധനയുടെ ഭാഗമാണ്. എത്ര വലിയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്നവരായാലും അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തിലായാലും അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നാണ് ഇതുവരെയുള്ള ജനാധിപത്യത്തിൻ്റെ ചരിത്രം തെളിയിക്കുന്നത്. ന്യൂസ് അവർ അവസാനിക്കുന്നു. പങ്കെടുത്തവർക്ക് നന്ദി. 989 രജനി.